ഹലോ, ശിവൻ തന്നെ കല്യാണം കഴിക്കരുത്. ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എനിക്ക് തെളിയിക്കാൻ പറ്റും തുഷാറിനെ ഞാൻ കണ്ടെത്തി. അനിക തുഷാറിനെ കണ്ടുപിടിച്ചെന്നാ തോന്നുന്നേ. വിവാഹം സമ്പൂർണ്ണമായിരിക്കണോ? കല്യാണം മുടക്കാനായിട്ട് നീ വീണ്ടും കയറി വന്നോ? ദിയയുടെ ഭർത്താവിനും അവളെ ഒന്ന് കാണണം. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് വന്നിരിക്കുന്നത്. തുഷാർ, ചടങ്ങുകൾ തുടങ്ങിക്കോളൂ. കോൺഗ്രാറ്റ്സ് മോം. മോമി ശിവനെ കൊണ്ട് തന്നെ അനിക എന്ന ശല്യത്ത് ഈ വീട്ടിൽ നിന്ന് നിൽക്കുമ്പ ചവട്ടി പുറത്താക്കിച്ചില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, ആ ചിപ്പ് എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ശിവൻ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ. പക്ഷെ ആ ചിപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അത് നിനക്കും അറിയാം എനിക്കും അറിയാം, പക്ഷെ അവൻ അറിയില്ലല്ലോ. ഇനി അവൻ അറിയാനും പോകുന്നില്ല. ഞാൻ വെറുതെ ഒരു റാൻഡം വീഡിയോ ആ ഓംകാരെ കഴിച്ച് കൊടുത്തേ ഉള്ളൂ. ഏതായാലും ശിവൻ ആ ഫോൺ എറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞത് നന്നായി. ശിവന്റെ വിചാരം ആ വീഡിയോ റെക്കോർഡിംഗ്സിന്റെ കോപ്പി ഇപ്പോഴും ഈ എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നാ. ആ വീഡിയോ ഇപ്പോഴും റോമിയുടെ കയ്യിൽ തന്നെയാ. അത് അവിടെ ശിവന്റെ കയ്യിൽ ഏൽപ്പിച്ചാലോ? അതുകൊണ്ട് ഇനി വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വിവാഹം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയല്ലേ. പിന്നെ അനികയും ശിവന്റെ ജീവിതത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. അപ്പൊ തുഷാറോ? ഞാൻ അവനെ അങ്ങനെ ഒരിടത്ത ഒളിപ്പിച്ചിരിക്കുന്നേ. അവിടുന്ന് അവനെ ആരും കണ്ടുപിടിക്കാൻ പോണില്ല. അവൻ അവിടുന്ന് സ്വയം രക്ഷപ്പെടാനും കഴിയില്ല. സോ ദ ടെൻഷൻ ഈസ് ഓവർ. ശിവൻ തനി കല്യാണം കഴിക്കരുത്. ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ശിവൻ. എനിക്കത് തന്റെ മുൻപിൽ തെളിയിക്കാൻ പറ്റും. തുഷാർ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഞാൻ തുഷാറിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുവാ. താൻ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ് ശിവൻ. അനിക തുഷാറിനെ കണ്ടുപിടിച്ചെന്നാ തോന്നുന്നേ. ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരാം. നീ ഇവിടെ തന്നെ നിന്നോണം. ഇവിടെ തന്നെയുണ്ട്. അതിനർത്ഥം ശിവന്റെയും ദിയയുടെയും കല്യാണം മുടക്കാൻ അനിക മനഃപൂർവ്വം കള്ളം പറയുന്നതാകാൻ അസാധ്യത. ഇത് മുടക്കാൻ അവൾ എത്ര വേണേലും ശ്രമിച്ചോട്ടെ, പക്ഷെ അവൾക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. റോബിൻ,
അതേ ഒന്ന് നിർത്ത്. ഒരു മിനിറ്റ്. തിരുമേനി, നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടിയാ ഇവിടെ ഉള്ള ആർക്കും അത് മനസ്സിലാവില്ല എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഏ, ഞാനേ ഒരുപാട് കല്യാണങ്ങൾ കണ്ടിട്ടുള്ളതാ, എനിക്കെല്ലാം അറിയാം. പകുതി പ്രദക്ഷിണത്തിന് ശേഷം പെൺകുട്ടി മുന്നിൽ നിന്ന് വലം വെക്കും, ആൺകുട്ടി പുറകിൽ നിന്നും. എന്താ ശരിയല്ലേ? തിരുമേനി മന്ത്രങ്ങൾ വായിച്ചു വായിച്ച് ഇതെല്ലാം മറന്നുപോയി എന്നാ തോന്നുന്നത്. ഇനിയിപ്പൊ ദീയെ മുന്നിൽ നിർത്തിയിട്ട് ശിവനെ പുറകിൽ നിർത്തണം. അമ്മേ കരയാമോളെ മുന്നോട്ട് കയറി നിക്ക്. ഒരു മിനിറ്റ്. അല്ല, രുദ്രൻ ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ, എവിടെ പോയി? അവൻ ഇവിടെ ഇല്ലെങ്കിൽ ഫോട്ടോസ് ആരെടുക്കും? അല്ല, അവൻ എവിടെ പോയി? ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഓ, ഇവന്മാരുടെ ഫോട്ടോസ് ഒക്കെ അടുത്ത ജന്മത്തിലേ കിട്ടുള്ളൂ. എനിക്ക് ഇപ്പൊ തന്നെ ഫോട്ടോസ് ഒക്കെ കാനഡയിലുള്ള ആന്റിക്ക് അയച്ചു കൊടുക്കാനാ. അതിന് കുറച്ച് ഫോട്ടോസ് വേണം. രുദ്രനാവുമ്പോ അതൊക്കെ ഓടിച്ചാടി അങ്ങ് എടുത്തോളൂ. ചെക്കൻ ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഓഹോ, കള്ളന്റെ ഒരു തിടുക്കം കണ്ടില്ലേ? ദിയെ ആരും എടുത്തോണ്ട് പോവൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. തിരുമേനി ചടങ്ങുകളൊക്കെ തുടങ്ങിക്കോളൂ, ഫോട്ടോസ് ഒക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാലോ. പ്രദക്ഷിണം തുടർന്നോളൂ. കിരൺ ചേട്ടാ, ഇയാളെ എവിടുന്ന് പുറത്തെടുക്കണമല്ലോ. വരൂ. ദിയെ കാണുന്നില്ലേ? വരൂ. പതുക്കെ പെട്ടെന്ന് എന്നില്ലെങ്കിൽ അവിടെ എല്ലാം കഴിയും. ദിയമോളെ സൂക്ഷിച്ച്. നേരെ ചൊവ്വ, കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തവള് ഈ വീട് എങ്ങനെയാ നോക്കി നടത്തുക? ശിവ, ആ കെട്ടിപ്പ കുരുങ്ങിക്കിടക്ക, അതൊന്ന് ശരിയാക്ക. ബന്ധങ്ങൾ ഇവിടെ കുരുങ്ങിക്കിടക്കുമ്പോ വസ്ത്രങ്ങളുടെ കുരുക്കഴിച്ചിട്ട് എന്ത് കാര്യം പിങ്കി? വിവാഹം സമ്പൂർണ്ണമായിരിക്കണോ? നിക്ക്, കല്യാണം മുടക്കാനായിട്ട് നീ വീണ്ടും കയറി വന്നോ.
നിനക്ക് നാണോ മാനോ തീരെയില്ലേ? ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്ത് നാണം കെടുത്തിയ ശിവൻ നിന്നെ പുറത്താക്കിയെ? എന്നിട്ട് നിനക്ക് ഒരു എളുപ്പമില്ലേ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? പിങ്കി ആന്റി, ദിയയുടെ ഭർത്താവിന് അവളെ ഒന്ന് കാണണം. അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണത്. നീ കൊറേ നേരമായല്ലോ പിച്ചും പെയ്യും പറയുന്നു. ഇത് ആരുടെ കാര്യമായി പറഞ്ഞോണ്ട് വരുന്നേ? തുഷാർ, നിന്റെ തലയിൽ കളിമണ്ണാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് ദിയമോളുടെ ബ്രദറാ റോബിൻ. അല്ല ആന്റി, ഇത് തുഷാറാണ്. ദിയയുടെ സഹോദരനല്ല, ഭർത്താവ്. അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ദിയ മനഃപൂർവ്വമാണ് റോബിനാണെന്നും പറഞ്ഞ് ഇയാളെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ആരെങ്കിലും ഇവളുടെ വായ നടപ്പിക്കോ? ഇവൾക്ക് ഭ്രാന്ത് കൂടിയെന്നാ തോന്നുന്നേ. മതിയാക്കാനിക്ക്, ഇപ്പോ ശിവനും ദിയയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞു. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശക്തിയങ്കിൾ, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. സത്യം പുറത്തു കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മോളെ, നിന്റെ അടുത്ത് തെളിവ് വല്ലതും ഉണ്ടോ? നീ സത്യമാണ് പറയുന്നെന്ന് എങ്ങനെ എല്ലാരും വിശ്വസിക്കുക? മുത്തശ്ശി, തെളിവ് എല്ലാവരുടെയും മുൻപിലുണ്ട്. തുഷാർ തന്നെയാണ് ആ തെളിവ്. ഇവള് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവൻ, ഇവള് പറയുന്ന പൊട്ടവാക്കുകളൊക്കെ നീ മിണ്ടാതെ നിന്ന് കേൾക്കുവാണോ? നീ സെക്യൂരിറ്റി വിളിച്ച് ഇവളെ തൂക്കിയെടുത്ത് പുറത്തു കാണാ. ദിയ, നീ എന്തോ ഒന്നും മിണ്ടാത്ത. നിന്റെ തുഷാറാണ് ഇപ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഈ തുഷാറിനെ ഒരു നോക്ക് കാണാൻ നീ എത്രമാത്രം കൊതിച്ചതാണ് ദിയ. തുഷാർ, താൻ എന്താ മിണ്ടാതെ നിൽക്കുന്നെ? ദിയ തന്റെ ഭാര്യയാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞൂടെ? ദിയ, നീയെങ്കിലും ഒന്ന് പറയേ. ഇനി ഒരു അക്ഷരം നീ എന്റെ ദിയമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ശിവ, നീ എന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നെ? ഇവളെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കടാ. നീ എന്താ ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ നീ അത് പറഞ്ഞുകൊണ്ട് വന്നിരിക്കണോ? നീ എന്താ പറയുന്നത്? വല്ല ബോധവും നടക്കണ്ടോ? ഒരു സഹോദരനെ സഹോദരിയുടെ ഭർത്താവാണെന്നാണോ നീ പറയുന്നത്? ഒരു സഹോദരൻ അവന്റെ സഹോദരിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുത്തനെ എന്റെ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. സെക്യൂരിറ്റി, എന്റെ ഭാര്യയുടെ പേര് നീ ഇനി ഒരു പ്രാവശ്യം കൂടെ വിളിച്ചാലുണ്ടല്ലോ.
സഹോദരനെ സഹോദരിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്നാണോ നീ പറയുന്നത്? സഹോദരി സഹോദര ബന്ധത്തെയാണ് നീ ഇവിടെ പുച്ഛിച്ച് തള്ളുന്നത്. ആ കുഞ്ഞ് എന്റേതാണ് അനിക്ക. ഡി എൻ എ ടെസ്റ്റ് പോലും അത് സ്ഥിരീകരിച്ചാണ്. പിന്നെ നിനക്കെന്താ വിശ്വസിക്കാൻ പ്രയാസം? ആ പിന്നെ നീ എന്താ സഹോദരനാടാ? നീ നിന്റെ സഹോദരി നിന്റെ ഭാര്യയാണെന്ന് ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് നീ അതെല്ലാം കേട്ട് മിണ്ടാണ്ട് ഇവിടെ ഒന്ന് വെള്ളറക്കി നിൽക്കുക. ഇത് നിന്റെയും നിന്റെ സഹോദരിയുടെയും അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് അറിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് അറിയില്ലേ? എന്നിട്ടും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണോ നീ? ഇപ്പൊ എനിക്ക് അനിയോട് തോന്നുന്നതിനേക്കാളും ദേഷ്യം തോന്നുന്നത് നിന്നോടാണ്. നീ എന്താ ഊമയാണോ ഇങ്ങനെ മിണ്ടാതിക്കാൻ? അവള് പറഞ്ഞ ഉടനെ തുഷാറായിട്ട് കൂടെ അവതരിച്ചിരിക്കുന്നു. നാണോ അല്ല നിനക്ക്? നിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ. എന്റെ സഹോദരിയെ പറ്റി ആരെങ്കിലും അനാവശ്യം പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞവന്റെ വാ ഞാൻ താലി പൊളിച്ചാനെ. എന്താന്നും മിണ്ടാത്തേ? നിനക്കൊന്നും പറയാനില്ലെന്നാ ചോദിച്ചേ? ഓക്കേ ഫൈൻ. ഒരു സഹോദരൻ അവന്റെ സഹോദരിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുത്തനെ എന്റെ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഔട്ട്. സെക്യൂരിറ്റി. ദിയ, നിന്റെ പത്തുകെട്ട വാഗോണ്ട് എന്റെ ഭാര്യയുടെ പേര് വിളിച്ചാലുണ്ടല്ലോ. സ്വിമ്മിംഗ് പൂളിലുണ്ടായ ഇൻസിഡന്റിന് ശേഷം എന്റെ ബോധം പോയി. ഞാൻ മരിച്ചുവെന്നാ നീ വിചാരിച്ച്. എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോ സത്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ദിയ, നിന്റെ അമ്മ എന്നെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇവന്റെ പേര് റോബിൻ എന്നായിരുന്നില്ലേ? ഇതിന്റെ അർത്ഥം അനിക പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നല്ലേ? ഐ തോട്ട് ഐ ലോസ്റ്റ് യു. നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു എന്നറിയോ? ഐ റിയലി മിസ്ഡ് യു. ഐ മിസ് യു ടു. ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. We having a baby. ബേബി, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ കരുതിയത് നീ അനിക എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ എനിക്ക് ഒരിക്കലും ഇതുപോലെ നേരിൽ കാണാൻ കഴിയില്ലായിരുന്നു. അന്ന് സ്വിമ്മിംഗ് പൂളിലുണ്ടായ ഇൻസിഡന്റിന് ശേഷം എന്റെ ബോധം പോയി. ഞാൻ മരിച്ചുവെന്നാ നീ വിചാരിച്ച്. എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോ സത്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ദിയ, നിന്റെ അമ്മ എന്നെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ മരിച്ചുപോയെന്ന് നിന്റെ അമ്മ
നിന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു. തുഷാറിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി. അതെന്റെ ബോഡി അല്ലായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിന്റെ അമ്മ നിനക്ക് ഡ്രഗ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സിന്റെ എഫക്ട് ഇല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ബോഡിയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിനെല്ലാം പിന്നിൽ ഈ നിൽക്കുന്ന നിന്റെ അമ്മ ഒരാൾ മാത്രം. നമ്മൾ രണ്ടുപേരും പരസ്പരം അകറ്റാൻ വേണ്ടി എന്നേക്കുമായിട്ട് അങ്ങ് മറന്ന് ശിവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഞാനിപ്പോ നിന്റെ അടുത്ത് വന്നല്ലോ. I'm so happy you having back. I love you. I really love you. എന്താ പറയാൻ പോകുന്നേ? നിന്റെ വിവാഹം ധ്യേയമായി നടന്നില്ലെന്നാണോ? അതെങ്ങനെ സംഭവിക്കണേ? I'm already married to Anika.